ഹലോ, ടെക്നോ ടിപ്സ് ഓറിയന്റ് പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ടൂ വീലർ ഏതു തന്നെയായാലും അതിൻ്റെ സ്പീഡോമീറ്റർ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഇനി പറയാൻ പോകുന്ന മൂന്ന് കാരണങ്ങളിൽ ഏതെങ്കിലും ആകാം അതിന് പിന്നിൽ. അതിൽ ഒന്നാമത്തെ കാര്യം സ്പീഡോമീറ്റർ അസംബ്ലിക്ക് വരുന്ന ഡാമേജാണ്. പക്ഷേ ഇത് അപൂർവമായേ സംഭവിക്കാറുള്ളൂ. സ്പീഡോമീറ്റർ കേബിൾ കമ്പോണൻറ്റിൻ്റെ ഇന്നർ കേബിൾ പൊട്ടിപ്പോകുന്നതാണ് രണ്ടാമത്തെ കാര്യം. സ്പീഡോമീറ്റർ ഡ്രൈവ് അസംബ്ലി അഥവാ ക്രൗൺ പിനിയൻ അസംബ്ലിയുടെ തകരാറാണ് മൂന്നാമത്തെ കാര്യം. ഇതെങ്ങനെ ചേഞ്ച് ചെയ്യാമെന്നുള്ള വീഡിയോയാണ് ടെക്നോ ടിപ്സ് ഓറിയൽ ഇന്ന്. മിക്കവാറും വണ്ടികളിലെ ക്രൗൺ പിനിയൻ അസംബ്ലിയിൽ വരുന്ന തകരാർ പുറത്തു നിന്ന് കാണാൻ കഴിയുന്നതല്ല, എന്നാൽ ഇത് ചെക്ക് ചെയ്യാൻ കഴിയും. എന്നാൽ ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്ന വണ്ടിയുടെ ക്രൗൺ പിനിയൻ ഡാമേജ് പുറത്തുനിന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇതിൻ്റെ സ്പീഡോമീറ്റർ വർക്ക് ചെയ്യാത്തതുകൊണ്ട് കൊണ്ടുവന്നതാണ്. ഇതിൻ്റെ പിനിയൻ ഗിയർ ചുമ്മാ ഒരല്പം ബലം കൊടുത്ത് വലിച്ചപ്പോൾ തന്നെ ഇളകിപ്പോന്നു. വണ്ടിയുടെ ഫ്രണ്ട് വീൽ ഊരിക്കഴിഞ്ഞാൽ മാത്രമേ സ്പീഡോമീറ്റർ ഡ്രൈവ് അസംബ്ലി അഥവാ ക്രൗൺ പിനിയൻ അസംബ്ലി നമുക്ക് മാറാൻ കഴിയുകയുള്ളൂ. ആദ്യം തന്നെ നമുക്ക് ബ്രേക്ക് കേബിൾ കണക്ഷൻ ഡിസ്കണക്ട് ചെയ്യാം. അതിനുവേണ്ടി ഒരു 10 mm റിംഗ് സ്പാനർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ അഡ്ജസ്റ്റിംഗ് നട്ടൊന്ന് നന്നായി റിലീസ് ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ റിലീസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് കേബിൾ ഡിസ്കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. എന്നാൽ മുഴുവനായി അഡ്ജസ്റ്റിംഗ് നട്ട് ഊരിയെടുക്കണമെന്നില്ല. ബ്രേക്ക് ആം മുകളിലേക്ക് ഒരല്പം ഉയർത്തി കഴിഞ്ഞാൽ നമുക്ക് കേബിൾ ഇങ്ങനെ ഡിസ്കണക്ട് ചെയ്യാം. ഇനി ഈ കാണുന്ന രണ്ട് നട്ടുകൾ നമുക്ക് ഒരു 13 mm റിംഗ് സ്പാനർ ഉപയോഗിച്ചുകൊണ്ട് അഴിച്ചെടുക്കാം. ഈ രണ്ട് നട്ടിന് പിന്നിലായി രണ്ട് വാഷറുമുണ്ട്. അതിനെപ്പറ്റിയുള്ള വിശദീകരണം വീൽ തിരികെ ഇടുമ്പോൾ ഞാൻ പറയാം. ഇതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും രണ്ട് നട്ടുകൾ കൂടി നമുക്ക് അഴിക്കേണ്ടതുണ്ട്. ഇവിടെയും 13 mm തന്നെ സ്പാനർ ഉപയോഗിക്കാവുന്നതാണ്. വീലൂരിയെടുക്കുന്നതിന് മുൻപായി ഇതുപോലൊരു സപ്പോർട്ട് വെച്ച് ഫ്രണ്ട് വീൽ ഒരല്പം പൊക്കി വെച്ചാൽ ഊരിയെടുക്കാനും തിരികെ ഇടാനും നമുക്ക് എളുപ്പമുണ്ടാവും. ഇടതുഭാഗത്തും വലതുഭാഗത്തും വരുന്ന ഈ രണ്ട് ക്ലാമ്പുകൾ ഊരിയെടുത്തു കഴിഞ്ഞാൽ വീൽ നമുക്ക് മെല്ലെ താഴേക്ക് വലിച്ചൂരിയെടുക്കാവുന്നതാണ്. ഇതാണ് റോയൽ എൻഫീൽഡിൻ്റെ സ്പീഡോമീറ്റർ ഡ്രൈവ് അസംബ്ലി. ഈ നട്ട് ഊരിയെടുത്താൽ ഡ്രൈവ് അസംബ്ലി നമുക്ക് മെല്ലെ പൊക്കിയെടുക്കാവുന്നതാണ്. ഒരു 24 mm റിംഗ് സ്പാനർ ഉപയോഗിച്ച് നട്ട് ഊരിയെടുത്തു കഴിഞ്ഞാൽ ഡ്രൈവ് അസംബ്ലി ഇതുപോലെ മെല്ലെ പൊക്കിയെടുക്കാം. റോയൽ എൻഫീൽഡിൻ്റെ ഒറിജിനൽ സ്പെയറാണിത്. 168 രൂപയാണ് ഇതിന് വില വരുന്നത്. ഇതിൻ്റെ ഈ ബ്ലാക്ക് കളർ ക്യാപ്പ് നമുക്ക് ഇവിടെ ഇടേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ വർക്ക് ഫിനിഷ് ആവും വരെ വയ്ക്കാമെന്ന് മാത്രം. ഇതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്ത് വരുന്ന ഈ രണ്ട് പ്രൊജക്ഷനുകൾ വീലിൽ വരുന്ന രണ്ട് കട്ടിങ്ങിനുള്ളിൽ വരുന്ന രീതിയിൽ വേണം ഡ്രൈവ് അസംബ്ലി തിരികെ ഇടുമ്പോൾ വരേണ്ടത്. ക്രൗൺ പിനിയൻ അസംബ്ലി അഥവാ സ്പീഡോമീറ്റർ ഡ്രൈവ് അസംബ്ലി നമുക്ക് തിരികെ ഇട്ട് 24 mm നട്ടുമിട്ട് റിംഗ് സ്പാനർ കൊണ്ട് നമുക്ക് ടൈറ്റ് ചെയ്യാം. ഓവർ ടൈറ്റ് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഡ്രൈവ് അസംബ്ലി പ്ലാസ്റ്റിക് ബേസ്ഡ് ആയതുകൊണ്ട് പൊട്ടിപ്പോവാൻ സാധ്യതയേറെയാണ്. വീൽ തിരികെയിട്ട് ടൈറ്റ് ചെയ്യുന്നതിന് മുൻപ് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അതുകൂടി കാണാൻ ശ്രമിക്കുക. ഈ ക്ലാമ്പ് ഇടുമ്പോൾ അതിൻ്റെ ഷാർപ്പായിരിക്കുന്ന ഈ ഭാഗം പുറത്തു വരണം. അതായത് ഈ കർവ്ഡ് ഭാഗം അകത്തു വരുന്ന രീതിയിൽ തന്നെ വേണം ഇടാൻ. ഇതാ ഇങ്ങനെ. ഇനി ഇടാനുള്ളത് കുറച്ചു മുൻപ് ഞാൻ സൂചിപ്പിച്ച കനം കുറഞ്ഞ രണ്ട് വാഷറുകളാണ്. ഇവിടുത്തെ നട്ടിടുമ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതാ ഈ റൗണ്ട് ഭാഗം അകത്തു വരുന്ന രീതിയിൽ വേണം ഇടേണ്ടത്. ഈ രണ്ട് നട്ടുകളും ഒരു 13 mm റിംഗ് സ്പാനർ ഉപയോഗിച്ച് നന്നായി ടൈറ്റ് ചെയ്യണം. അടുത്ത ക്ലാമ്പ് ഇടുമ്പോഴോ അതിൻ്റെ കർവ്ഡ് ഭാഗം അകത്തു വരുന്ന രീതിയിൽ ഇടാൻ ശ്രദ്ധിക്കുക. ഇവിടെയും രണ്ട് കുഞ്ഞു വാഷറുകൾ വരുന്നുണ്ട്. നട്ടിൻ്റെ റൗണ്ട് ഭാഗം അകത്തു വരുന്ന രീതിയിൽ തന്നെ വേണം ഇവിടെയും ഇടേണ്ടത്. ഇവിടെയും സ്പാനർ സൈസ് സെയിം തന്നെയാണ് വരുന്നത്. അതായത് 13 mm തന്നെ.
ഇനി സ്പീഡോമീറ്റർ കേബിളിൻ്റെ ഇന്നർ പോർഷൻ പിനിയൻ ഗിയറിനുള്ളിലേക്ക് കടത്തി വെച്ചതിന് ശേഷം നമുക്ക് ടൈറ്റ് ചെയ്യണം. ഒരുപാട് ജെർക്കിംഗ് വരുന്ന സ്ഥലമായതുകൊണ്ട് ഒരു പ്ലയർ ഉപയോഗിച്ച് ഒന്നുകൂടെ ടൈറ്റ് ചെയ്ത് കൊടുത്താൽ വളരെ നന്നായിരിക്കും. ഇനി നമുക്ക് ബ്രേക്ക് കേബിൾ തിരികെ കണക്ട് ചെയ്യാം. ഒരു 10 mm സ്പാനർ ഉപയോഗിച്ച് ബ്രേക്ക് അഡ്ജസ്റ്റിംഗ് നട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം ഓക്കെ ആയി. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്.